നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് മറുപടി നൽകിയതിന് പിന്നാലെ ലൈഫ് ക്രമക്കേടിൽ കൂടുതൽ നടപടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ഇഡി ചോദ്യം ചെയ്യും. സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്ത ശേഷം മുഖ്യമന്ത്രിയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ എം സി കമറുദ്ദീനെതിരെ കുരുക്കുമുറുക്കിയ അന്വേഷണ സംഘം. 75 കേസുകളിലാണ് ഇതുവരെ എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 15 കേസുകളിലാണ് കോടതി റിമാൻഡ് ചെയ്തത്. എം എൽ എക്കെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. മണ്ഡലകാല പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി സുധീർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. സന്നിധാനത്തെയും മാളികപ്പുറത്തെയും പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതലയേൽക്കും. ഭക്തർക്ക് നാളെ മുതൽ പ്രവേശനം അനുവദിക്കും. കൊറോണ വ്യാപന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുന്നത്. പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തി തലസ്ഥാനത്ത് ബി ജെ പി പ്രചരണം കൊഴുക്കുകയാണ്. പോരാട്ടം നയിക്കാൻ ജില്ലാ അധ്യക്ഷനെ തന്നെയാണ് പാർട്ടി രംഗത്തിറക്കിയത്. പൂജപ്പുരയിലാണ് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് സ്ഥാനാർത്ഥിയാകുന്നത്. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തിരുവനന്തപുരം പട്ടണത്തിന്റെ വികസനത്തിന് വേണ്ടി ഏതു തരത്തിലുള്ള സഹായവും ചെയ്തു തരാൻ വേണ്ടി തയ്യാറാണ്. കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജി അഖിലേന്ത്യാ അധ്യക്ഷനെ കണ്ട സമയത്ത് കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിച്ച് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ കേരളത്തിന് വേണം, തിരുവനന്തപുരത്തിന് വേണം, ചെയ്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റുവാനുള്ള ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ജനങ്ങളൊക്കെ തന്നെ ബി ജെ പി അനുഗ്രഹിക്കും, അംഗീകരിക്കും. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയുടെ സാരഥ്യം ഏറ്റെടുക്കാൻ പോരാട്ടത്തിനൊരുങ്ങി മുന്നണികൾ. കൊച്ചി കോർപ്പറേഷനിൽ 10 വർഷങ്ങൾ നീണ്ട യു ഡി എഫ് ഭരണത്തിന് അറുതി വരുത്താൻ എൻ ഡി എ എൽ ഡി എഫ് മുന്നണികളും ഭരണ തുടർച്ചയ്ക്കായി വലതു മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്മാർട്ട് സിറ്റി പദ്ധതി, അമൃത് പദ്ധതി, പി എം എ വൈ, അതുപോലെ എൻ യു എല്ലാം, സ്വച്ഛഭാരത്, ഈ പദ്ധതികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇതെല്ലാം ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള അവസരമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന നിര, സ്ഥാനാർത്ഥി നിര വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള കുറേ പേരും അതുപോലെ തന്നെ പുതിയ ആളുകളുടെ ന്യൂ ഫേസസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു വളരെ നല്ല പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ്. ഭരണമാറ്റത്തിന് ഏറെ സാധ്യതയുണ്ട്. കാരണം 10 വർഷത്തെ യു ഡി എഫ് ഭരണം ജനങ്ങൾ പ്രതീക്ഷ ഒത്തരം ഉയർന്നില്ല, തുടങ്ങി വെച്ചതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ക്രിയാത്മകമായ വിമർശനം ഉന്നയിച്ചിട്ടും സമയം നൽകിയിട്ടും ഒന്നും നടത്തിയില്ല. ക്യാൻസർ ഇല്ലാതിരുന്നിട്ടും പരിശോധനാ പിഴവ് മൂലം കോട്ടയം മെഡിക്കൽ കോളേജിൽ കീമോതെറാപ്പിക്ക് വിധേയയായ ആലപ്പുഴ സ്വദേശിനി രജനിയും മത്സരരംഗത്ത്. ആലപ്പുഴ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് രജനി മത്സരിക്കുന്നത്. ശൈല ടീച്ചറിൻ്റെ കയ്യിൽ പ്രത്യേകം നമുക്കൊരു ജോലി അവകാശപ്പെട്ട് തന്നെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ജോലി വേണം, ഒരു അറ്റൻഡറുടെ പണിയെങ്കിലും നമുക്ക് തരാമായിരുന്നു. നമുക്ക് അവകാശപ്പെട്ട കാര്യമായിരുന്നു, അതവർ ചെയ്തിട്ടില്ല. വർഷങ്ങളായിട്ട് അച്ഛൻ്റെ കാലം മുതലേ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിച്ച് പോകുന്ന ഒരു കുടുംബമാണ്. ഇത്രയും നാളും അങ്ങനെ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. പക്ഷേ നമുക്കൊരു വീഴ്ച പറ്റിയപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് പാർട്ടി പ്രവർത്തകരും ഇല്ല, നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സർക്കാരായിട്ട് പോലും നമുക്ക് വേണ്ടി അവരൊന്നും തന്നെ ചെയ്തില്ലെന്നേ പറയാം. കണ്ണൂർ കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബി ജെ പി ജില്ലാ സെക്രട്ടറിയായിരിക്കെ സി പി എമ്മുമാർ കൊലപ്പെടുത്തിയ പന്നിയന്നൂർ ചന്ദ്രന്റെ ഭാര്യ അരുന്ധതി ചന്ദ്രനും ഇത്തവണ മത്സരരംഗത്തുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പാട്ട്യം ഡിവിഷനിൽ നിന്നാണ് അരുന്ധതി ചന്ദ്രൻ ജനവിധി തേടുന്നത്.
ബി ജെ പി എവിടെയൊക്കെയും എവിടെയെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ മാർക്സിസ്റ്റുകാരെ കോൺഗ്രസിന് മറച്ചു കൊടുക്കുന്നതും കോൺഗ്രസ്സുകാരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കുന്ന സമീപനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല സ്ഥലത്ത് പരാജയപ്പെട്ടിട്ടുള്ളത്. ബി ജെ പി ജനങ്ങൾ മെജോറിറ്റി ചെയ്തോണ്ടല്ല, വോട്ട് ചെയ്തോണ്ടല്ല, ഇവർ രണ്ടുപേരും വ്യത്യസ്ത രീതിയിൽ മത്സരിക്കുകയും രണ്ടുപേരും ക്രോസ് വോട്ട് ചെയ്യുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി കെ എസ് യു രംഗത്ത്. പേയ്മെന്റ് സീറ്റുകൾക്കെതിരെ കെ എസ് യു ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി. സ്ഥാനാർത്ഥിത്വത്തിന്റെ മാനദണ്ഡം പണമാക്കരുതെന്നും 3 പ്രാവശ്യം മത്സരിച്ചവരെ മാറ്റി നിർത്തണമെന്നും കെ എസ് യു ആവശ്യപ്പെടുന്നു. അടിസ്ഥാന സൗകര്യം പോലും നൽകാതെ വർഷങ്ങളായി മുന്നണികൾ വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വയനാട് മുട്ടിൽ പഞ്ചായത്തിലെ പാലമംഗലം പ്രദേശവാസികൾ. 100-ലധികം വനവാസി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ കോളനിയിൽ കുടിവെള്ളം പോലും നൽകുന്നില്ല എന്നാണ് പരാതി. ഈ റോഡും പാലം നന്നായി കഴിഞ്ഞാല് ഞങ്ങളെ കോളനിക്കാർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇവിടുന്ന്. അതന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളൂ. പിന്നെ സ്ഥലം ഈ 5 സെന്റ് സ്ഥലം ഓരോരുത്തർക്ക് ഓരോരോ കുടുംബത്തിന് കൊടുത്താൽ മതി. അതിലവർ ഷെഡ് വെച്ച് താമസിച്ചോളൂ. കലക്കമ്മൻ്റെ ഒരു വീടുണ്ടാക്കി ഇവിടെ ഞങ്ങൾക്ക് എല്ലാം ഒന്നിച്ച് വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിൽ അങ്ങനെ തരുന്നില്ലെങ്കിൽ ഈ കൊല്ലം പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ കൈക്കുഴിക്കൽ കുടിവെള്ള പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി നാട്ടുകാർ. പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസമായപ്പോഴേക്കും ജലസംഭരണി വയ്ക്കാൻ നിർമ്മിച്ച സ്റ്റാൻഡ് തുരുമ്പെടുത്ത് തുടങ്ങിയത് ഇതിന് തെളിവാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 2 മാസങ്ങൾക്ക് മുമ്പ് പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ 480,000 രൂപ ചെലവാക്കി നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയാണിത്. ഇത് നമുക്ക് നോക്കി തന്നെ മനസ്സിലാവും, 2 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ ആംഗ്ലറെല്ലാം തുരുമ്പെടുത്ത് വരികയാണ്. അതുമാത്രമല്ല, വെള്ളമില്ലാത്തൊരു കിണറ്റിലാണ് ഇവർ ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള വീടുകൾക്കൊന്നും വെള്ളം ലഭിക്കുന്നില്ല. എന്നിട്ട് 1 മാസം ഞങ്ങൾക്ക് വെള്ളം കിട്ടി. ഈ കഴിഞ്ഞ മാസം തൊട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. ആ പൈപ്പ് ലൈൻ പിന്നെ താത്ത് കുഴിച്ചിടാത്തതുകൊണ്ട് മേലോട്ട് വെള്ളം കയറി വരുന്നില്ല. ഇന്നലെ ഞങ്ങൾ ഇവിടെ താഴെ ടാപ്പിടാൻ ഒരുങ്ങിയപ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നവും വഴക്കുമായിരുന്നു. ഞങ്ങൾ 6 പേരുണ്ട് ഒരു വീട്ടിൽ താമസത്തിന്. ഞങ്ങൾക്ക് ആവശ്യത്തിന് കിണർ പോലും ഇല്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കി തരാൻ എത്ര നാളുകൊണ്ട് പറഞ്ഞിട്ടോ അവരത്. പാലക്കാട് മീൻകര ഡാമിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി പരാതി. സമീപത്തെ സ്വകാര്യ മദ്യ കമ്പനിയിൽ നിന്നും രാസവസ്തുക്കൾ അടങ്ങിയ മലിനജലം ഡാമിലേക്ക് ഒഴുക്കുന്നതായാണ് പരാതി. 5 പഞ്ചായത്തുകളിലായി 10,000-ക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം നൽകുന്നത് ഈ ഡാമിൽ നിന്നാണ്. ഇവിടെ ഈ ഡാം 5 പഞ്ചായത്ത് കൊല്ലംകോട്ടിലെ 5 പഞ്ചായത്ത് വടവനൂര്, എലവഞ്ചേരി, കൊല്ലംകോട്, മുതലമട പഞ്ചായത്ത് അങ്ങനെ തുടങ്ങി എല്ലായിടത്തെയും ആൾക്കാർ ഇതിലാണ് ഈ വെള്ളത്തിലാണ് കുടിക്കുന്നത്. 5 പഞ്ചായത്തിൽ അതിൽ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് കണ്ട കാഴ്ചയാണ്. ഈ ബീർ വേസ്റ്റും ബീർ കക്കൂസ് വെള്ളവും മറ്റുള്ളതൊക്കെ അവിടെ കുളത്തിൽ നിന്ന് വന്നിറങ്ങിയിട്ട് ബീർ കമ്പനിയിൽ നിന്ന് കുളത്തിൽ നിന്ന് വന്നിറങ്ങിയിട്ട് കുളത്തിൽ നിന്ന് ചാല് വെട്ടി ഡാമിനകത്തേക്കാണ് കുറേ വർഷങ്ങളായിട്ട് അവർ തുടർന്ന് നടപടിയായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് കൊറോണ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും ഉയരുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 10% താഴെയായിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെങ്കിൽ ഇന്നലെ 10% മുകളിലെത്തി. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കൊറോണ പ്രോട്ടോകോൾ പാലിച്ച് ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിനും എരുമേലിയിലെത്തുന്ന തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കുന്നതിനും റവന്യൂ ഇന്റലിജൻസ് കോഡ് രൂപീകരിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. റവന്യൂ, പൊതുവിതരണം, ലീഗൽ മെട്രോളജി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് സ്ക്വാഡ്. ഈ ഉദ്യോഗസ്ഥർ തീർത്ഥാടകർ ചൂഷണം ചെയ്യപ്പെടാതിരിക്കുന്നതിന് ജാഗ്രത പുലർത്തുകയും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും മറ്റ് കച്ചവട സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുകയും പാർക്കിംഗ്, ശൗചാലയങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളിൽ തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും. കൊല്ലം ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാറ്റം. അഞ്ചൽ, പെരുന്നാട്, പവിത്രേശ്വരം എന്നീ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലും പ്രദേശങ്ങളിലും പുതുതായി നിയന്ത്രണം ഏർപ്പെടുത്തി. 7 ഇടങ്ങളിലെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കി.
ഇതിഹാസ ബംഗാളി ചലച്ചിത്ര നടൻ സൗമിത്ര ചാറ്റർജി അതീവ ഗുരുതരാവസ്ഥയിൽ. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നതെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. കൊറോണ ബാധയെ തുടർന്ന് ഒക്ടോബർ 6-നാണ് 85-കാരനായ സൗമിത്ര ചാറ്റർജി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയ അദ്ദേഹത്തിന് പിന്നീട് കൊറോണ നെഗറ്റീവായി. അതിനുശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടുവെങ്കിലും പിന്നീട് വഷളാവുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ ആശ്വാസമായി കൊറോണ വൈറസ് ബാധ കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4,237 പുതിയ കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. 2,707 പേർക്ക് രോഗമുക്തിയുണ്ടാവുകയും ചെയ്തു. 85,503 സജീവ കേസുകളാണ് നിലവിലുള്ളത്. 45,914 പേർക്കാണ് ജീവൻ നഷ്ടമായെന്നും അധികൃതർ വ്യക്തമാക്കി. ലോകത്ത് ഇതുവരെ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യാത്ത രാജ്യമായിരുന്നു വാനുവതുവിലും ആദ്യമായി കൊറോണ റിപ്പോർട്ട് ചെയ്തു. ഓസ്ട്രേലിയയുടെ വടക്ക് കിഴക്കായി 1,931 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പസഫിക് ദ്വീപ് രാഷ്ട്രമാണ് വാനുവതു. ദ്വീപിൽ കൊറോണ സ്ഥിരീകരിച്ചുവെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഡിസംബറോടെ രാജ്യത്ത് ഉപയോഗിക്കാൻ വേണ്ടി 10 കോടി ഡോസ് കൊറോണ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ CEO അഡാർ പൂനാവാല. ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനക കമ്പനിയും ചേർന്ന് വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിനാണ് ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത്. അവസാനഘട്ട പരീക്ഷണങ്ങളുടെ ഫലം അനുകൂലമായാൽ ഉടൻ ഉപയോഗിക്കാനുള്ള അനുമതിയും തങ്ങൾക്ക് ലഭിക്കുമെന്ന് അഡാർ പൂനാവാല പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 29 പത്രികകൾ ലഭിച്ചു. വടകര നഗരസഭയിൽ 2 വിവിധ പഞ്ചായത്തുകളിലായി 27 പത്രികകളുമാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രിക ലഭിച്ച പഞ്ചായത്ത് നന്മണ്ടയാണ്. 17 പത്രികകളാണ് ഇന്നലെ മാത്രം ലഭിച്ചത്. കോഴിക്കോട് കടലുണ്ടിയുടെ ജനകീയ ഉത്സവമായ വാവുത്സവത്തിന് ഇന്ന് സമാപനം. ഇത്തവണ ഉത്സവം ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുക്കി. എഴുന്നള്ളത്തുൾപ്പെടെ ആഘോഷങ്ങളും ആൾക്കൂട്ടവുമില്ലാതെ ആചാരങ്ങൾ മാത്രമാണ് നടത്തുന്നത്. ജാതവൻ പുറപ്പാടും ഊരു ചുറ്റലും പരിമിതപ്പെടുത്തി. മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോഷൂട്ട് സംഘടിപ്പിച്ചതായി പരാതി. ക്ഷേത്ര ശ്രീകോവിലിന് സമാനമായ സ്ഥലത്ത് ചെരുപ്പ് ധരിച്ച് യുവതി അർദ്ധനഗ്നയായാണ് ഫോട്ടോഷൂട്ട് നടത്തിയത്. ഇതിനെതിരെ വിമർശനം ശക്തമായതോടെ ചിത്രങ്ങൾ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു. സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി ജടായു രാമ കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഷീ ഓൺലൈൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. പരമാവധി 3 മുതൽ 5 മിനിറ്റ് വരെയുള്ള ഹ്രസ്വചിത്രങ്ങളാണ് പരിഗണിക്കപ്പെടുക. പ്രശസ്ത അഭിനേത്രി മല്ലിക സുകുമാറിന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ ജൂറിയാണ് വിധി നിർണയം നടത്തുന്നത്. 2021 ജനുവരി 15-ാം തീയതിക്ക് മുൻപ് സമർപ്പിക്കുന്ന ഷോർട്ട് ഫിലിമുകളാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. ഗൂഗിൾ ഫോട്ടോസ് ക്ലൗഡ് സ്റ്റോറേജ് സൗജന്യ സേവനം അവസാനിപ്പിക്കുന്നു. 15 GB മുകളിലുള്ള സ്റ്റോറേജിന് ഇനി മുതൽ പണം നൽകണമെന്ന് ഗൂഗിൾ വാർത്താക്കുറിപ്പിലൂടെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ജൂൺ 1-ാം തീയതി മുതൽ ഇത് നടപ്പിൽ വരുത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾ തങ്ങളുടെ ചിത്രങ്ങളും മറ്റും സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ജനപ്രിയ ആപ്ലിക്കേഷനായിരുന്നു ഗൂഗിൾ ഫോട്ടോസ്. ബോളിവുഡ് താരം സഞ്ജയ് ദത്തിനൊപ്പം ദീപാവലി ആഘോഷിച്ച് മോഹൻലാൽ. സോഷ്യൽ മീഡിയയിൽ ഇരുവരും പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ വൈറലാവുകയാണ്. സഞ്ജയ് ദത്തിന്റെ ദുബായിലെ ഫ്ളാറ്റിൽ മോഹൻലാൽ സന്ദർശനത്തെ എത്തിയപ്പോഴാണ് ഈ ചിത്രങ്ങൾ എടുത്തത്. അക്ഷയ് കുമാറിന്റെ പുതിയ സിനിമയായ രാമസേതുവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. ദീപാവലി ദിനത്തിൽ അക്ഷയ് കുമാർ തന്റെ ട്വിറ്ററിലൂടെയാണ് പോസ്റ്റർ പുറത്തിറക്കിയത്. രാമസേതു എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ശ്രീരാമൻ നിർമ്മിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന രാമസേതു എന്ന പാലവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പോസ്റ്റർ സൂചിപ്പിക്കുന്നത്. ഈ ദീപാവലിക്ക് വരാനിരിക്കുന്ന തലമുറകളെ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിച്ച് ശ്രീരാമന്റെ ആദർശങ്ങളെ എല്ലാ ഭാരതീയരുടെയും മനസ്സിൽ നിലനിർത്താനുള്ള എളിയ ശ്രമമാണ് ചിത്രമെന്നും അക്ഷയ് കുമാർ ട്വിറ്ററിൽ കുറിച്ചു. അഭിഷേക് ശർമ്മയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. അരുണാഭാട്ടിയെയും വിവേക് മൽഹോത്രയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.
തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച ഹ്രസ്വദൂര മിസൈലിന്റെ പരീക്ഷണം വിജയം. കരയിൽ നിന്നും തൊടുത്തുവിടാവുന്ന ദ്രുത പ്രതികരണ ശേഷിയുള്ള മിസൈലാണ് ഇത്. ഒഡീഷ തീരത്ത് നിന്നായിരുന്നു പരീക്ഷണം. 30 കിലോമീറ്റർ ദൂരപരിധിയിൽ എല്ലാ കാലാവസ്ഥയിലും പ്രയോഗിക്കാൻ ശേഷിയുള്ള ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലാണ് ഇത്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ശബ്ദം പുറത്തുവിട്ടിരിക്കുകയാണ് നാസ. ഹെലിക്സ് എന്ന നെബുലയുടെ ശബ്ദത്തിന്റെ സോണിഫിക്കേഷൻ വീഡിയോയാണ് നാസ പുറത്തുവിട്ടിരിക്കുന്നത്. ഹൊറർ സിനിമകളിലെ യക്ഷികളുടെയോ പ്രേതങ്ങളുടെയോ ശബ്ദത്തോട് സാമ്യമുണ്ട് നെബുലയുടെ ശബ്ദത്തിന്. വാണിജ്യാടിസ്ഥാനത്തിൽ ഏറെ പ്രശസ്തമായ കഥക്നാഥ് കരിങ്കോഴികളെ കുറിച്ചറിഞ്ഞ മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി കരിങ്കോഴി കൃഷിയിൽ ഒരു കൈ നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജൈവ കൃഷിയും മത്സ്യകൃഷിയും പശു വളർത്തലും ധോണിയുടെ ഫാം ഹൗസിൽ നടക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് കരിങ്കോഴികൾ എത്തുക. ലോകമെമ്പാടും ദീപാവലി ആഘോഷിക്കുന്നവർക്ക് ആശംസകൾ നേർന്ന നിയുക്ത US പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും. ദീപാവലി ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് ആശംസകൾ നേരുന്നുവെന്ന് ബൈഡൻ ട്വീറ്റ് ചെയ്തു. സുരക്ഷിതത്വവും ആരോഗ്യകരവും സന്തോഷകരവുമായ ദീപാവലി ആശംസിക്കുന്നുവെന്ന് കമലാ ഹാരിസും ട്വിറ്ററിൽ കുറിച്ചു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ദീപാവലി ആശംസകൾ നേർന്നിരുന്നു. നിലവിളക്കിൽ തിരിതെളിയിക്കുന്ന ചിത്രത്തിനൊപ്പമായിരുന്നു ട്രംപിന്റെ ആശംസ. ദീപാവലിയുടെ ഭാഗമായി വൈറ്റ് ഹൌസിൽ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചത്. ഫ്ലോറിഡയിലെ വലൻസിയ ഗോൾഫ് ആൻഡ് കൺട്രി ക്ലബിലെത്തിയ ഭീമൻ ചീങ്കണ്ണിയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുന്നു. 44 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ യാതൊരു കൂസലുമില്ലാതെ സാവധാനത്തിൽ പുൽത്തകിടിയിലൂടെ നടന്നു പോവുകയാണ് ചീങ്കണ്ണി. ജുറാസിക് പാർക്ക് സിനിമകളിലും മറ്റും നമ്മൾ കണ്ടുപരിചയിച്ച ഭീമൻ ഡിനോസറുകൾക്ക് സമാനമാണ് ഈ ചീങ്കണ്ണിയുടെ നടത്തം. ഭീകര സംഘടനയായ അൽഖ്വയ്ദയിലെ രണ്ടാമനെ ഓഗസ്റ്റിൽ വധിച്ചതായി റിപ്പോർട്ട്. അമേരിക്കയുടെ അറിവോടെയാണ് അബു മുഹമ്മദ് അൽ മസ്രിയെ വധിച്ചതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ പസ്ദാരിൻ മേഖലയിൽ തെരുവിൽ ബൈക്കിലെത്തിയ രണ്ടുപേരാണ് മസ്രിയെ വെടിവെച്ചത്. US ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഭീകരരുടെ പട്ടികയിൽ ഇടം പിടിച്ച ആളാണ് അബു മുഹമ്മദ് അൽ മസ്രി. 1998 ആഫ്രിക്കയിലെ 2 US എംബസികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഇയാൾ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്തേ.